Welcome back to Plus 2 Physics, Chapter 3, Current Electricity. This chapter is Combination of Resistance and Topic. This is Parallel Combination of Resistance and Phagaman. We will study this class. In the last class, we will study Series Combination of Resistance and Topic. We will study Effective Resistance and Topic. That is the topic. If you have any questions, we will study this class. Resistors in series എന്ന ക്ലാസ് കൂടി കാണുക. ഇനി നമുക്ക് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് എന്താണെന്നും അപ്പോഴുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണെന്നും പഠിക്കാം. തന്നിരിക്കുന്ന ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ മൂന്ന് റെസിസ്റ്റേഴ്സ് ആണ് തന്നിരിക്കുന്നത്. അവയുടെ റെസിസ്റ്റൻസ് വാല്യൂസ് R1, R2, R3 ആണ്. ഈ സർക്യൂട്ടിൽ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. A potential difference of V volts is applied across this combination. When the circuit becomes closed, current I begins to flow through the circuit. Reaching this point, the current I splits up into I1, I2, I3. Circuiting V എന്ന ഒരു potential difference apply ചെയ്യുന്നു. ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് I ആണ്. സർക്യൂട്ടിലെ ഈ പോയിന്റിലെത്തുമ്പോൾ കറണ്ട് മൂന്നായി സ്പ്ലിറ്റ് ചെയ്യുന്നു. R1 എന്ന റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1 എന്നും R2 ഉള്ളതിനെ I2 എന്നും R3 കടന്നു പോകുന്ന കറണ്ടിനെ നമ്മൾ I3 എന്നും കണക്കാക്കുന്നു. ഇനി ഈ സർക്യൂട്ടിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് തന്നിരിക്കുന്നത്. കൺസിഡർ three resistors of resistance R1, R2, R3 are connected in parallel as shown in figure. A potential difference of V volts is applied across this combination. Let I be the current flowing through the circuit. Resistance parallel ആയി കണക്ട് ചെയ്യുമ്പോൾ potential difference across each resistor will be same. നമ്മൾ അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആയിരുന്നു. അത് മൂന്ന് റെസിസ്റ്ററിനും സെയിം ആയിരിക്കും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് മൂന്ന് റെസിസ്റ്ററിനും സെയിം ആയിരിക്കും. കറന്റ് ത്രൂ ഈച്ച് റെസിസ്റ്റർ വിൽ ബി ഡിഫറൻറ്റ്. I1, I2, I3 എന്ന് കറണ്ട് മൂന്നായി സ്പ്ലിറ്റ് ചെയ്യുന്നു നമ്മൾ കണ്ടു. ഓരോ റെസിസ്റ്ററിലൂടെയും കടന്നു പോകുന്ന കറണ്ട് അതുകൊണ്ട് വ്യത്യസ്തമായിരിക്കും. അപ്പം പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ വിൽ ബി സെയിം ആൻഡ് കറന്റ് ത്രൂ ഈച്ച് റെസിസ്റ്റർ വിൽ ബി ഡിഫറൻറ്റ്. According to Ohm's law, current I through a conductor of resistance R is given by Ohm's law and series of Magaria, V is equal to I into R, potential difference V is equal to current into resistor, then I is equal to V by R. R resistance of law or conductor will be called the Ohm's current, I is equal to V by R, potential difference divided by resistance. Therefore, the current passing through the resistor R1 ലൂടെ കടന്നു പോകുന്ന കറന്റിനെ നമുക്ക് I1 എന്ന് മാർക്ക് ചെയ്യാം. I1 is equal to V/R1. വോൾട്ടേജ് സെയിം ആണ്, അതുകൊണ്ടാണ് V. R1 റെസിസ്റ്റൻസിൽ വ്യത്യാസമുണ്ട്, കറന്റിനും വ്യത്യാസമുണ്ട്. I1 is equal to V/R1. കറന്റ് പാസിംഗ് ത്രൂ R2, I2 is equal to V/R2. കറന്റ് പാസിംഗ് ത്രൂ R3, I3 is equal to V/R3. അപ്പം മൂന്ന് റെസിസ്റ്ററിലൂടെയും കടന്നു പോകുന്ന കറണ്ടിന്റെ ഇക്വേഷൻസ് നമുക്ക് ലഭിച്ചു I1, I2, I3. ഓൾസോ ദ ടോട്ടൽ കറണ്ട് I ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് I3. ടോട്ടൽ കറണ്ട് I എന്ന കറണ്ട് ആണ് മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് I1 പ്ലസ് I2 പ്ലസ് I3 എന്ന് പറഞ്ഞാൽ I ആയിരിക്കും. ദാറ്റ് ഈസ് V/R ഈസ് ഈക്വൽ ടു V/R1 പ്ലസ് V/R2 പ്ലസ് V/R3. നമുക്ക് I1, I2, I3 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. V/R ഈസ് ഈക്വൽ ടു V/R1 പ്ലസ് V/R2 പ്ലസ് V/R3. ടേക്കിംഗ് V ഔട്ട്സൈഡ് വി ഗെറ്റ് V/R ഈസ് ഈക്വൽ ടു V × 1/R1 പ്ലസ് V/R2 പ്ലസ് V/R3. ക്യാൻസലിംഗ് V ഫ്രോം ബോത്ത് സൈഡ്സ് വി ഗെറ്റ് ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. രണ്ട് സൈഡിൽ നിന്നും
V നമുക്ക് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും 1 r = 1 r1 + 1 r2 + 1 r3 എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് പാരലൽ കോമ്പിനേഷനിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിനെ നമ്മൾ rp എന്ന് മാർക്ക് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ 1 rp = 1 r1 + 1 r2 + 1 r3. This is the expression for effective resistance in parallel combination. Parallel combination ले effective resistance इन्दे equation आम हम क्लिप करने पे चला. 1 by R P is equal to 1 by R 1 plus 1 by R 2 plus 1 by R 2. Parallel combination को और तरीके में चला main points आना इन्हीं बारे में था. Reciprocal of effective resistance is the sum of reciprocals of resistance in the combination. ഇവിടെ 1 by RP, RP എന്ന് പറയുന്നത് parallel combinationലെ effective resistance ആണ്. അപ്പോൾ അതിന്റെ reciprocal എന്ന് പറഞ്ഞാൽ 1 by RP. ഇതാണ് reciprocal of effective resistance, which is the sum of reciprocals of individual resistance എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ റെസിസ്റ്ററുകളുടെയും റെസിസ്റ്റൻസ് വാല്യൂസിന്റെ റെസിപ്രോക്കൽസ് എടുക്കുക. അപ്പം ആദ്യത്തെ റെസിസ്റ്ററിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1 by R1 ആണ്. രണ്ടാമത്തെ റെസിസ്റ്ററിന്റെ വാല്യൂവിന്റെ റെസിപ്രോക്കൽ 1 by R2 ആണ്. മൂന്നാമത്തേത് 1 by R3 ആണ്. ഇവയുടെ റെസിപ്രോക്കൽസിന്റെ സം, ദാറ്റ് ഈസ് 1 by R1 + 1 by R2 + 1 by R3 is equal to the reciprocal of effective resistance 1 by R. അതാണ് പറഞ്ഞിരിക്കുന്നത്. 1 by RP is equal to 1 by R1 + 1 by R2 + 1 by R3. അതാണ് ആദ്യത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. Then, in parallel combination, effective resistance decreases. Effective resistance കുറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ effective resistance എങ്ങനെയാണ് കുറയുന്നത്? നമുക്കറിയാം ഓരോ റെസിസ്റ്റർ വാല്യൂവിന്റെയും റെസിപ്രോക്കൽസ് ആണ് നമ്മൾ എടുക്കുന്നത്. 1 by R1, 1 by R2, 1 by R3 എന്നിങ്ങനെ റെസിസ്റ്റൻസ് വാല്യൂസിന്റെ റെസിപ്രോക്കൽസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അവയുടെ സമ്മാണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം റെസിപ്രോക്കൽ എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. റെസിപ്രോക്കൽസിന്റെ സമ്മാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. അതാണ് പറഞ്ഞിരിക്കുന്നത്. പാരലൽ കോമ്പിനേഷൻ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസസ്. അടുത്ത പോയിന്റ്, ഇൻ പാരലൽ കോമ്പിനേഷൻ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് സ്മോളസ്റ്റ് ദാൻ ദ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് ഗിവൻ റെസിസ്റ്റൻസ്. അതുപോലെ തന്നിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ ഏറ്റവും ചെറിയ റെസിസ്റ്റൻസിന്റെ വാല്യൂ. മൂന്ന് റെസിസ്റ്റൻസ് തന്നിരിക്കുന്നു, അവയിലെ ഏറ്റവും ചെറിയ, മൂന്നും വ്യത്യസ്തമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ തന്നിരിക്കുന്ന റെസിസ്റ്റൻസ് വാല്യൂസിലെ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ അതിനേക്കാട്ടിലും കുറവായിരിക്കും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പാരലൽ കോമ്പിനേഷൻ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് സ്മോളസ്റ്റ് ദാൻ ദ സ്മോളസ്റ്റ് വാല്യൂ ഓഫ് ഗിവൺ റെസിസ്റ്റൻസ്. തന്നിരിക്കുന്ന റെസിസ്റ്ററിലെ ഏറ്റവും ചെറിയ വാല്യൂവിനേക്കാൾ കുറവായിരിക്കും ഇഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ വാല്യൂ. അതുപോലെ എൻ റെസിസ്റ്റേഴ്സ് പാരലായി കണക്ട് ചെയ്തിരിക്കണം. എൻ റെസിസ്റ്റേഴ്സ്, നമ്മൾ തന്നിരിക്കുന്ന എക്സാമ്പിളിനകത്ത് മൂന്ന് റെസിസ്റ്റേഴ്സ് ആണ്. ഇങ്ങനെ എൻ റെസിസ്റ്റേഴ്സ് തന്നിരിക്കുന്നു, ഓരോന്നിന്റെയും റെസിസ്റ്റൻസ് വാല്യൂ ഈക്വലാണ്. എല്ലാത്തിന്റെയും റെസിസ്റ്റൻസ് വാല്യൂ ഈക്വലാണ്, അത് ആർ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കിട്ടുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആർ പി ഇസ് ഈക്വൽ ടു ആർ ബൈ എൻ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ തന്നിരിക്കുന്നു മൂന്ന് റെസിസ്റ്റേഴ്സ് തന്നിരിക്കുന്നു. നമ്മൾ ഇപ്പൊ തൊട്ട് മുമ്പ് ചെയ്ത എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം. 1 ബൈ ആർ പി ഇസ് ഈക്വൽ ടു 1 ബൈ ആർ 1 + 1 ബൈ ആർ 2 + ആർ 3. മൂന്ന് റെസിസ്റ്റേഴ്സ് ആണ് എങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ വാല്യൂ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി ഇവിടെ നോക്കാം, മൂന്ന് റെസിസ്റ്റേഴ്സിന്റെയും വാല്യൂസ് ഈക്വൽ ആണ്. ആർ 1 ഇസ് ഈക്വൽ ടു ആർ 2 ഇസ് ഈക്വൽ ടു ആർ 3. ഇത് ആർ നമുക്ക് എടുക്കാം. മൂന്നിന്റെ വാല്യൂസ് ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. 1 ബൈ ആർ പി ഇസ് ഈക്വൽ ടു 1 ബൈ ആർ 1 + സോറി 1 ബൈ ആർ + 1 ബൈ ആർ + 1 ബൈ ആർ. മൂന്നിന്റെയും റെസിസ്റ്റൻസ് വാല്യൂസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് ലഭിക്കുന്നത്. 1 ബൈ ആർ ഇസ് ഈക്വൽ ടു 1 ബൈ ആർ പി ഇസ് ഈക്വൽ ടു 1 ബൈ ആർ + 1 ബൈ ആർ + 1 ബൈ ആർ. ഇനി ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ, നമുക്ക് എൽസിഎം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 1 ബൈ ആർ പി ഇസ് ഈക്വൽ ടു 3 ബൈ ആർ നമുക്ക് ലഭിക്കും. 1 ബൈ ആർ പി ഇസ് ഈക്വൽ ടു 3 ബൈ ആർ നമുക്ക് ലഭിക്കും. മൂന്ന് റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 3 ബൈ ആർ എന്നാണ്. 4 റെസിസ്റ്റർ ആണെങ്കിൽ 4 ബൈ ആർ, 10 റെസിസ്റ്റർ ആണെങ്കിൽ 10 ബൈ ആർ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. എൻ റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ എൻ ബൈ ആർ, നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ഡിവൈഡ് ബൈ ദ വാല്യൂ ഓഫ് 1 റെസിസ്റ്റർ. 1 ബൈ ആർ പി ഈസ് ഈക്വൽ ടു എൻ ബൈ ആർ. 1 ബൈ ആർ പി ഈസ് ഈക്വൽ ടു എൻ ബൈ ആർ എന്നാണെങ്കിൽ നമുക്ക് ഈ ആർ പി ഈസ് ഈക്വൽ ടു ആർ ബൈ എൻ എന്ന് എഴുതാം. 1 ബൈ ആർ പി ഈസ് ഈക്വൽ ടു എൻ ബൈ ആർ, ദെയർഫോർ ആർ പി ഈസ് ഈക്വൽ ടു ആർ ബൈ എൻ.
അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നു എൻ റെസിസ്റ്റേഴ്സ് ഈക്വൽ റെസിസ്റ്റൻസ് ഉള്ള എൻ റെസിസ്റ്റേഴ്സ് നമുക്ക് പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആർപി ഈസ് ഈക്വൽ ടു ആർ ബൈ എൻ ആയിരിക്കും. ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.